സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റമദാൻ വ്ളോഗോ അല്ലെങ്കിൽ ഇഫ്താർ റെസിപ്പി ഒന്നും ആയിട്ടല്ല, അത് നോമ്പിനൊക്കെ മുമ്പ് ഒരു സാധാരണ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും ക്ലീനിങ്ങും എല്ലാം കൂടി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കുറച്ച് സമയക്കുറവൊക്കെ കൊണ്ട് അന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ആ വീഡിയോ കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. നമ്മൾ എല്ലാം സെക്ഷൻ സെക്ഷനായിട്ട് ചെയ്തിട്ടുണ്ടായി. ഇനിയൊരു രണ്ട് ബെഡ്റൂമും കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്കിലും എല്ലാ ജനലും ഒന്നും കൂടി ഒന്ന് തുടച്ചൊക്കെ ഇടാനായിട്ട് ഇക്കാക്ക നിൽക്കുന്നുണ്ട്. അപ്പോൾ തൊട്ട് മുന്നത്തെ ദിവസം ഞാൻ തുടച്ച ജനലൊക്കെയാണ് അടുക്കളയിലത്തെ വീണ്ടും തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും അവിടെ തുടച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ച്. അപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം തന്നെ പോയിട്ട് ബെഡ്റൂമിൽ ക്ലീനിങ് തുടങ്ങി. അപ്പോൾ ഒരു ബെഡ്റൂം ഞാൻ ചെയ്തപ്പോൾ പിന്നെ ഒരു ബെഡ്റൂം ഉമ്മ ചെയ്ത്. അപ്പോൾ അതിൻ്റെ തലേദിവസം ഉപ്പാടും ഉമ്മാടും ബെഡ്റൂം ഞാൻ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ വന്ന് ഞങ്ങളുടെ ബെഡ്റൂമിലെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലും ആപ്പിച്ചോൻ്റെ സാധനങ്ങളായിരിക്കും കേട്ടോ. അവൻ അവൻ്റെ കുറേ ആൾക്കാരുണ്ട്, അവരെയൊക്കെ കൊണ്ടുവന്ന് ബെഡും ഇട്ടേക്കായിരിക്കും. ഇപ്പോൾ ഇത് മോനായതിന് ശേഷം നമ്മൾ വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് ബെഡൊക്കെ പോയപ്പോൾ രണ്ടാമത് വാങ്ങിച്ച ബെഡാണിട്ടത്. അപ്പോൾ വാങ്ങിച്ചപ്പോൾ ഇത്തിരി വെയിറ്റ് കുറഞ്ഞ ബെഡാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് മോനൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടക്ക് ബെഡൊക്കെ എടുത്ത് വെയിലൊള്ളിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും കറക്റ്റിനും ഒക്കെ നമ്മൾ കഴുകാൻ മാറ്റിയാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് ഈ ക്രാഫ്റ്റിൻ്റെ അസഹിതം ഉള്ളതുകൊണ്ട് ഒരുപാട് ചപ്പും ചവറും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഞാൻ റൂമിൽ അവിടെ ഇവിടെയൊക്കെ കൊളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ എന്തായാലും അതൊന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മോൻ അതിൻ്റെ ഇടയിൽ ഓരോ സാധനങ്ങളും കൊണ്ടുവരും. പിന്നെ അവനെടുത്ത് മാറ്റില്ല, അത് വേറൊരു പണിയാണ് അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മൾ ബെഡൊക്കെ കൊണ്ടുപോയി എല്ലാം അപ്പുറത്തേക്ക് മാറ്റണുണ്ട്. പിന്നെ ഇനി ഞാൻ ശേഖരിച്ചിട്ടുള്ള കുറച്ച് ചപ്പും ചോറും സാധനങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒഴിവായിട്ടുണ്ട്. പിന്നെ കബോർഡൊക്കെ നമ്മൾ ഇടയ്ക്കിടക്ക് ഒതുക്കണതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ബുക്കും ഫയലൊക്കെ വെക്കണ സെക്ഷൻ ചെറുതായിട്ടൊന്ന് വലിച്ചു വാരിയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് ദിവസത്തിന് മുന്നേ എനിക്ക് PSCയുടെ ഒരു ബാധ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം ഭയങ്കര പഠിത്തമൊക്കെ ആയിരുന്നു. പിന്നെ അത് പോയ വഴിയില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ബുക്കൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് അടിച്ചു വരണേ മുന്നേ മേലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗം തന്നെ ഒന്ന് തുടച്ചൊക്കെ എടുക്കുകയാണ്. അപ്പോഴാണ് ഇക്കാക്ക ജനൽ പെയിൻ്റ് അടിക്കാനായിട്ട് റൂമിക്ക് വന്നത്. അപ്പോൾ ഇവിടെ പെയിൻ്റ് ജനലൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഇക്കാക്കയും ഉപ്പയും അനിയനും എല്ലാവരും കൂടി പെയിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഇക്കാക്ക റൂമിക്ക് വന്നേക്കാണ്. അപ്പോൾ ഞാൻ ആണെങ്കിൽ അത് കണ്ടപ്പോൾ നേരെ അങ്ങോട്ടേന്ന് പെയിൻറ്റ് കണ്ടു കഴിഞ്ഞാൽ പണ്ടൊടിയുള്ള ഒരു സ്വഭാവം ഇടുന്നേ. കുറച്ച് സമയം അത് അടിച്ചു നോക്കണം. പിന്നെ എൻ്റെ അടിക്കലുണ്ട് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഇക്കാക്ക നിർബന്ധിച്ചപ്പോൾ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങിയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മുഴുവൻ അടിച്ചേനെ. അപ്പോൾ പിന്നെ ഞാൻ വേഗം വന്നെടുത്തായിരുന്നു, പണിക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കബോർഡൊക്കെ വേഗം വെള്ളമൊക്കെ വെച്ച് കുറച്ച് ലൈസോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി വെച്ചിട്ട് മൊത്തത്തിലൊന്ന് മുക്കി തുടച്ചൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഉൾഭാഗമൊക്കെ നമ്മൾ വൃത്തിയാക്കിയപ്പോൾ തന്നെ തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് മുഴുവനായിട്ട് നമുക്ക് വലിച്ചു വാരിയിട്ട് ചെയ്യേണ്ട വന്നില്ല. അപ്പോൾ അത് നമ്മുടെ കബോർഡിൻ്റെ തുടക്കലും പരിപാടിയൊക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഉമ്മ അപ്പുറത്തെ റൂം ഇതുപോലെയൊക്കെ തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോനാണെങ്കിൽ ഇടയ്ക്കിടക്ക് ഒച്ചയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവനെ നോക്കാനായിട്ട് അനിയനെ ഏൽപ്പിച്ചേക്കെ ഇടും. അവനായിട്ടും കാട്ടും നന്നായിട്ട് കടിക്കേണ്ട ബഹളമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഈ ക്ലീനിങ്ങും ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫാനിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അവസ്ഥയാണ് കേട്ടോ. പാവം നമ്മൾ ഒരു സൈഡിൽ അടിക്കാൻ വരുമ്പോൾ ഇപ്പുറത്തേക്ക് നിൽക്കും. അപ്പോൾ ഇവിടെ ആരെല്ലാം തുടക്കാൻ വരുമ്പോൾ അങ്ങോട്ട് നിൽക്കും. പാവം അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് കളിക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു കർട്ടൻ്റെ പൈപ്പും കൂടി ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇക്കാക്ക പെയിൻറ്റ് അടിക്കുമ്പോഴത് അവിടെയാവും ഇവിടെയാവും എന്നൊക്കെ പറഞ്ഞിട്ടും ഇടക്ക് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ എൻ്റെ പണി ചെയ്യണം, നമ്മുടെ പണി നടക്കണ്ടേ. പിന്നെ അവരത് കഴിയണേന്ന് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി മാത്രം കഴിയൂല. പക്ഷെ അങ്ങനെ ഭയങ്കര വലിയ വർത്തമാനമൊക്കെ പറയണ്ടെങ്കിലും എന്തെങ്കിലും ഭാരപ്പെട്ട കാര്യമൊക്കെ ചെയ്യണമെങ്കിൽ അവരുടെ ഹെൽപ്പും വേണം കേട്ടോ. അപ്പം ഞാൻ കട്ടിൽ പോകാനുള്ള ഇക്കാക്ക വേഗം വന്ന് ഞാൻ പറഞ്ഞുകൂടെന്ന് ചോദിച്ച് പിടിച്ച് തരുന്നുണ്ട്. പക്ഷേ പിടിച്ച് കാലുമ്പോൾ കിട്ടുന്നു മാത്രം. അപ്പോൾ എപ്പോൾ ക്ലീൻ ചെയ്യുമ്പോഴും പെട്ടെന്ന് വിട്ടുപോകണ ഒരു സ്ഥലമാണ് കേട്ടോ കട്ടിൻ്റെ ഇങ്ങനത്തെ ഒരു അടിവശം. പിന്നെ എപ്പോഴും മാറാല്ലേ പൊടിയൊക്കെ പിടിക്കാനും ചാൻസ് ഉള്ളൊരു സ്ഥലമാണത്. അപ്പോൾ ഇതുപോലെയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഇങ്ങനെ മറിച്ചിട്ട് അടിക്കാൻ ശ്രമിക്കാറുണ്ട്.
മോം വന്നതിന് ശേഷം ഞങ്ങളിപ്പോൾ കട്ടിൽ രണ്ട് സിംഗിൾ കോട്ട് കട്ടിൽ കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, വലിയൊരു കട്ടിൽ പോലെ. അപ്പോൾ അത് നമുക്ക് അടിക്കുമ്പോഴും തുടക്കുമ്പോഴൊക്കെ സുഖമാണ്. ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി ഇങ്ങനെ നീക്കിയിട്ടിട്ട് അടിക്കുക, അല്ലെങ്കിൽ ഇത്ര വലിപ്പമുള്ള ഒരെണ്ണം ആണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ അതിൻ്റെ അടിയിലേക്ക് കിടന്ന് ഇങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഉപ്പിട്ടെന്നതാണ് ഞങ്ങൾക്ക്. അപ്പോൾ ആ കട്ടിലിൻ്റെ ആ മരത്തിൻ്റെ അടിയിലത്തെ കുറച്ച് പൊടി പോലത്തെ സാധനമൊക്കെ ഉണ്ടായിട്ട് അടിച്ചു വരി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കട്ടിലൊക്കെ ഒന്ന് വെറുതെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോഴും ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ പ്രാവശ്യം ക്ലീൻ ചെയ്തപ്പോൾ വേറെ ഒന്നും ഒഴിക്കാനൊന്നും നിന്നില്ല. ലൈസോൾ തന്നെ വെള്ളത്തിൽ ഒഴിച്ചിട്ടാണ് എല്ലാ സാധനങ്ങളും തുടച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കട്ടിലും അതുപോലെ തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെയുള്ളത് സ്വിച്ച് ബോർഡാണ്. അപ്പോൾ സ്വിച്ച് ബോർഡൊക്കെ നമുക്ക് ഇതുപോലെ ഇയർബഡ്സ് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് അതുകൊണ്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്വിച്ചിൻ്റെ ഗ്യാപ്പിലത്തെ പൊടിയൊക്കെ ഇങ്ങോട്ട് പോരൂട്ടാ. പിന്നെ നമ്മുടെ സ്വിച്ച് ബോർഡുമൊക്കെ ചെറുതായിട്ട് എന്തോ പണിയൊക്കെ ഇവിടെ നടന്നപ്പോൾ സിമെൻറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ തരത്തിൽ അതിൻ്റെയൊക്കെ ഒരു പാടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ നിലമൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ മതി. ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ ഇക്കാക്കുക. നമുക്ക് രാവിലെ എല്ലാ റൂമിൻ്റെയും തുടച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എളുപ്പമായി. പിന്നെ നമ്മുടെ റൂമിലെ ബാത്റൂം എന്ന് പറയുന്നത് വെറുതെ ഒരു ഡോർ മാത്രം നമ്മൾ വെച്ചിട്ടേക്കുന്നുണ്ട്. അതിനുള്ളിൽ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഉപയോഗിക്കാത്ത ബാത്റൂമാണ്. അപ്പോൾ അതുകൊണ്ട് അതും കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അപ്പുറത്തെ റൂമിൽ ഉമ്മയും ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ പെയിൻ്റ് അടി ഇതുവരെയൊക്കെ ആയിട്ടുണ്ട്. പണിക്കാരൻ അപ്പുറത്ത് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതുപോലെ തന്നെ ഹാളിലൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറുതെ തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എല്ലാവരും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇനിയിപ്പോൾ അതാ ഉപ്പ ചക്ക നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോമ്പിന് മുമ്പത്തെ ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഉപ്പ വൈകുന്നേരത്തേക്ക് പച്ചച്ചക്ക നമുക്ക് കൊളുത്താനായിട്ട് നന്നാക്കി തരികയാണ്. അപ്പോൾ മോനാണെങ്കിൽ ഉച്ചയ്ക്ക് ശരിക്കും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവനക്ക് വേഗം തന്നെ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ ചായ ഉണ്ടാക്കാനും വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മയാണെങ്കിൽ പച്ചച്ചക്ക അരിഞ്ഞെടുക്കണുണ്ട്. വീട്ടിലിപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് മോനപ്പുറത്ത് കിടന്ന് ഒച്ച വെക്കണം കേട്ടാ. ഞാനിപ്പോൾ ഈ സൗണ്ട് കൊടുക്കുന്ന സമയത്തേ അവനെല്ലാവരും കൂടി കാണുമ്പോൾ അങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ അത് ആർക്കെങ്കിലും ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടാ. അപ്പോൾ അതായത് ദോശയൊക്കെ ഉണ്ടാക്കി ഞാൻ വേഗം തന്നെ കാക്കയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കാക്ക കൊടുത്തോളാന്ന് പറഞ്ഞ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കുറേ ഉപകാരങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ മോൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന്. മോനോട് എപ്പോഴും അവന് കഴിക്കാനല്ല, കേക്ക് വെറുതെ മുറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ അവനാണ് മുറിക്കുക. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ കേക്കിൻ്റെ അല്ല സോറി ബിസ്ക്കറ്റിൻ്റെ പാത്രത്തിൽ കുറേ ബിസ്ക്കറ്റ് ഇങ്ങനെ എടുത്തതിൻ്റെ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ കൂടി വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഉണ്ടായിരുന്ന പൊടിയും അല്ലാണ്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്ത് നുറുക്കിയതും ഒക്കെ കൂടി ഒരു രണ്ട് കപ്പ് ബിസ്ക്കറ്റോളം എടുത്തിട്ട് പൊടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ തന്നെ ഒരു പാക്കറ്റ് പാലെടുത്തിട്ട് തണുപ്പ് പോകാനായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ നമ്മൾ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് കേക്ക് എന്ന് പറയുന്നത് ഒരുപാടൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു മേഖലയാണെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കേക്ക് നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ കാര്യത്തിൽ എനിക്കിതിങ്ങനെ ബാറ്ററാക്കി എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ലൂസ് പോലെ തോന്നി. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സമയത്തും ഞാൻ ഓർത്തില്ല ഇതിലേക്ക് പഞ്ചസാര എക്സ്ട്രാ ചേർക്കണം എന്നുള്ളത്. പഞ്ചസാര ഒന്നും ചേർത്തില്ല. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ആ ബാറ്ററി ഞാൻ ഉദ്ദേശിച്ചൊരു കൺസിസ്റ്റൻസി ഒക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കേക്കിൻ്റെ കാര്യത്തിൽ ഞാൻ വെറും മണ്ടത്തരങ്ങൾ മാത്രം ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ കാര്യം പഞ്ചസാര വേറെ ചേർത്ത് കൊടുത്തില്ല പൊടി ഇട്ടത് ഓർക്കാണ്ട്. പിന്നെ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ബേക്കിംഗ് ട്രൈ എടുത്തത് കുറച്ച് വലുതായിപ്പോയി. ഈ ഒരു ബാറ്ററിന് ഇത്രയും ആവശ്യമില്ല, ഇതിൻ്റെ ചെറിയ സൈസ് മതിയായിരുന്നു. അതുകൊണ്ട് കേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഹൈറ്റിൽ വരുമെന്ന് എനിക്ക് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ചെറുതിലാണ് ഞാൻ ഉണ്ടാക്കാറ് ഈ അളവിലൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ബേക്കിംഗ് ട്രൈ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന റെഡിയാക്കുന്ന സമയത്തൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഓയിലൊന്ന് തടിവിട്ട് കുറച്ച് മൈദ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ എപ്പോഴൊന്നും കേക്കിൽ ഉണ്ടാക്കാത്തതുകൊണ്ട് ബട്ടർ പേപ്പറൊന്നും കഴിഞ്ഞിരിക്കണതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലം ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് ഒരു ബേക്കിംഗ് ട്രൈ റെഡിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, മോനും മുറിക്കാനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സമാധാനത്തിൽ ബേക്ക് ചെയ്യാൻ വെച്ച്. അപ്പോൾ ആ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. കുറേ ദിവസത്തിന് ശേഷം അടിപൊളി ഒരു മഴ പെയ്തതാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഉരുളിയിൽ കേക്ക് ഉണ്ടാക്കാൻ നോക്കണത്. അപ്പോൾ ഉമ്മാട് ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പഠിച്ചവനെ മനസ്സിൽ വിചാരിച്ച് ആ ബേക്കിംഗ് ട്രൈ അങ്ങോട്ട് അതിലേക്ക് ഇറക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ
അപ്പോൾ സാധാരണ കുക്കറിൽ ഉണ്ടാക്കാറ്. പക്ഷേ ഈ ഒരു ബേക്കിംഗ് ട്രൈ കുക്കറിൽ ഇറങ്ങൂല കേട്ടാ. പിന്നെ ഞാനിത് വെച്ചിട്ട് ഓടിപ്പോയത് ഇക്കാക്കാട് എടുത്തിക്കാണ്. അപ്പോൾ ഇക്കാക്കാടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉരുളി കേടായി പോയിട്ടുണ്ടെങ്കിൽ ഉമ്മാക്കൊരു പുതിയ ഉരുളി വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അതാ നമ്മുടെ മഴയൊക്കെ ഒന്ന് ഒരുവിധം തോർന്നിട്ടുണ്ട്. പക്ഷെ നല്ലൊരു തണുപ്പുള്ളൊരു അന്തരീക്ഷം കേട്ടാ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ഈ മതിലുമ്മലും സൺഷെയ്ഡുമലൊക്കെ ഈ മോസ് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ബ്രോക്കൺ ബോട്ട് ഗാർഡൻ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഒരു എണ്ണ ഉണ്ടായിരുന്നില്ല. പക്ഷെ മഴവെള്ളം ഒന്ന് തട്ടിയപ്പോഴത്തേനും ഉമ്മമാരൊക്കെ നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ നിൽക്കണ്ടായി. അപ്പം ആദ്യം തന്നെ ഞാൻ കുറച്ചെങ്കിലും എന്താ പറയുക ആർത്തിയോടെ പറിച്ചെടുത്ത് തന്നെ പറയുക. അപ്പം ഇതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ കാണുമ്പോൾ അറപ്പാവ് ഉണ്ടാവും. ഒരു ക്ഷമിക്കണം കേട്ടോ. അപ്പം ഞാൻ അതേ ഇതുപോലെ ഇതിൽ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തും പിന്നെ കുറച്ച് എക്സ്ട്രാ ഇങ്ങനെ വെറുതെ എനിക്ക് തോന്നിയ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അന്നുണ്ടാക്കി ഈ ബ്രോക്കൺ ബോട്ടിലെ ചെടികളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതാ ഈ മോസും ഇതുപോലെ തന്നെ വെച്ച് അവരുടെ ഒപ്പം സെറ്റാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ കേക്ക് ബേക്കായി വരാനായിട്ടൊരു 35 മിനിറ്റ് എടുക്കുമല്ലോ. ആ ഒരു ധൈര്യത്തിൽ കേക്കിൽ ഓഫ് ലൈമിലൊക്കെ വെച്ച് ഞാൻ ഇപ്പം മുറ്റത്ത് ചെടിയുടെ അടുത്തൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് വന്നപ്പോഴത്തേനും ഉമ്മ ഇവിടെ ആ ചക്ക ഉലത്തി വെച്ചിട്ടുണ്ട്. ചക്ക ഉലത്തും ആ ഒരു സമയത്തെ മഴയും ആ ഒരു കട്ടൻ ചായയും എല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷനായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് 35 മിനിറ്റ് എന്ന് പറഞ്ഞ കേക്ക് 40-45 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബേക്കായി വന്നത്. എന്തായാലും ബേക്കായി വന്നിട്ടുണ്ട്. കാണാൻ അത്ര ലുക്കില്ലെങ്കിലും ഒരുപാട് അങ്ങോട്ട് പൊന്തിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് തണുത്തപ്പോൾ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേനും ഒരാൾ ഇവിടെ കത്തി ഒക്കെ എടുക്കാനും പറഞ്ഞ് റെഡി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ കേക്ക് മുറിക്കാനായിട്ട്. അപ്പം എൻ്റെ ഈ മൈദയുടെ കോട്ടിയും കണ്ടിട്ട് നമ്മളെ നാത്തും കുട്ടി പറയാണ് ബട്ടർ പേപ്പർ മാറ്റി താത്ത ബട്ടർ പേപ്പർ മാറ്റുന്നു. എവിടെ ബട്ടർ പേപ്പർ അല്ലാതെ മൈദ ഇങ്ങനെ മുരിഞ്ഞിരിക്കണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ അത് മലത്തി വെച്ച് മോൻ്റെ കയ്യിലൊരു കത്തി എടുത്തു കൊടുത്തിട്ടുണ്ട്. അവൻ ഇനി കുറച്ച് സമയത്തിന് കളിക്കാൻ വേറെ ഒന്നും വേണ്ട. ഇതിനെ മുറിച്ച് എല്ലാവർക്കും വിളമ്പി അങ്ങനെ നടന്നോളൂ. കാണാൻ അത്ര ലുക്കില്ലെങ്കിലും വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. കഴിക്കാനായിട്ട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല കേക്കാണ്. മധുരം കുറവൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ടീ കേക്കിൻ്റെ ഒക്കെ പോലെ. അപ്പോൾ അതും പിന്നെ അതിനുശേഷം ഉമ്മയുടെ സ്പെഷ്യൽ ചക്കോളത്തും എല്ലാം കൂടി ആയിട്ട് ഞങ്ങളുടെ വൈകുന്നേരം അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോഴും നമുക്ക് വേറെ കുറച്ച് ജോലികളൊക്കെ ബാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൊണ്ടുപോയ വെച്ചാൽ ബെഡും സാധനങ്ങളൊന്നും തിരിച്ച് കൊണ്ടുവന്ന് മുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആ ബെഡ് കൊണ്ടുവന്നിടാനായിട്ട് താമസം ഉണ്ടായിരുന്നില്ല. ആൾ കയറി അവിടെ കളി തുടങ്ങി. പിന്നെ നമ്മുടെ കർട്ടൻ എടുത്തിടലും അങ്ങനത്തെ കുറച്ച് ജോലികളൊക്കെയാണ്. അപ്പുറത്തെ റൂമിലും ഈ റൂമിലൊക്കെ ഈ സെയിം കർട്ടൻ തന്നെയാണ് ഇട്ടേക്കണത്. അപ്പോൾ ഇക്കാക്ക വന്ന് കർട്ടനൊക്കെ ഇട്ടുതരാമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. മോനിപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് അവനാണെങ്കിൽ ഭയങ്കര വേർപ്പും മേത്ത് ചൂടുകൂരൊക്കെ പൊന്തലൊക്കെയാണ്. അപ്പോൾ അതുകാരണമാണ് ഇപ്പോൾ അടുപ്പിച്ച് കുറച്ച് ദിവസമായിട്ട് ബനിയനൊന്നും വീട്ടിൽ ഇടിക്കാറില്ല. ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഈ വ്ളോഗിലെല്ലാത്തിലും ഇങ്ങനെ കണ്ടുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ അടുക്കൊതുക്കൽ പരിപാടികളും വിരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റ് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആൾക്കാരെ ഒക്കെ അവനൊക്കെ അപ്പ കൊണ്ടുവരണം. അപ്പോൾ ഇനി അതും പറഞ്ഞിട്ട് നടക്കുകയാണ്. അവരെടുത്തുകൊണ്ട് വരാനും പറഞ്ഞ്. അപ്പോൾ അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കിലു, സ്വീറ്റി, പിങ്കി, പിന്നെന്താണ് പുലിനെ പുലി എന്ന് തന്നെയാണ് പറയണ, അസൂളി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഇങ്ങനെ അടക്കി വെക്കലും അവരൊക്കെ അടുത്ത് ഉറക്കലൊക്കെയാണ് പുലിക്ക് പണി ബെഡ്ഷീറ്റ് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ എല്ലാവരും കൂടി ചുറ്റിക്കൂട്ടി വലിച്ചെറിഞ്ഞ് കളയുകയും ചെയ്യും. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ അന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് റംസാൻ വരാനായുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തകളും സംസാരങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.